നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇന്ന് നോക്കുകയാണെങ്കിൽ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് നടക്കുന്നത്. പശ്ചിമേഷ്യയിലാണെങ്കിലും യുദ്ധം മുറുകുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ലോകമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ആഗോള സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സ്വർണത്തിന് നിർണായക റോളുള്ള കാലമാണ് ഇത് എന്നുള്ളത് വസ്തുതയാണ്. ആഗോള സാമ്പത്തിക ക്രമത്തിൽ ചൈന ലോകത്തെ വമ്പൻ ശക്തിയാണ് ഇപ്പോൾ. ഇതിനിടെയാണ് ചൈനയുടെ സാമ്പത്തിക കുതിപ്പിന് വഴിമരുന്നിടുന്ന വൻ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം ചൈനയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്നതാണ് വാർത്ത. 1000 മെട്രിക് ടണ്ണെങ്കിലും 10 ലക്ഷം കിലോഗ്രാം അളവ് വരുന്ന സ്വർണ നിക്ഷേപമാണ് ഹുനാൻ പ്രവിശ്യയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നും അവിടുത്തെ ജിയോളജിക്കൽ ബ്യൂറോയിലെ ഗവേഷകർ പറയുന്നു. പിൻജിയാങ്ങിലെ വാങ്ങു സ്വർണശേഖരത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ ഖനിയും. ഏകദേശം 2000 മീറ്റർ താഴെ 300 ടണ്ണും 1000 മീറ്റർ കൂടി കുഴിച്ചാൽ 700 ടണ്ണും സ്വർണം ലഭിക്കുമെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഏകദേശം 7 ലക്ഷം കോടി രൂപ വില വരുന്ന സ്വർണമാണിത്. ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് മൈറ്റിൽ കണ്ടെത്തിയ 930 ടണ്ണിന്റെ സ്വർണശേഖരമാണ് നിലവിലെ ഏറ്റവും വലിയ സ്വർണ നിക്ഷേപം. ഇപ്പോൾ സ്വർണം കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ അവിടെ ഉയർന്ന സാന്ദ്രതയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓരോ ടൺ അയിരിലും 138 ഗ്രാം ശുദ്ധ സ്വർണം അടങ്ങിയിരിക്കുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇത്രയും അളവിൽ സാധാരണഗതിയിൽ സ്വർണം ലഭിക്കാറില്ല. ഈ മേഖലയിൽ കൂടുതൽ സ്വർണ നിക്ഷേപം കണ്ടെത്താനും സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. 3 കിലോമീറ്റർ വരെ താഴ്ചയിലാണ് ഇവിടെ സ്വർണം കിടക്കുന്നത് എന്നാണ് പരിശോധനയിലെ കണ്ടെത്തൽ. ലോകത്ത് മറ്റേതൊരു സ്വർണഗനിയേക്കാളും കൂടുതൽ സ്വർണം ഇവിടെയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. രാജ്യാന്തര സ്വർണവിലയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോലും ഈ സ്വർണഗനിയുടെ കണ്ടെത്തലിൽ സാധിച്ചു. സമ്പദ് വ്യവസ്ഥ ദുർബലമായതും കറൻസിയായ യുവാൻ ശക്തിയിടിഞ്ഞതും ആഗോള വ്യാപാര പിരിമുറുക്കങ്ങളും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ചൈനയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത്തരം സമയങ്ങളിൽ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ പരിഗണിക്കുന്നതിനാലാണ് ചൈന സ്വർണശേഖരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വർഷങ്ങളായി ധാതു പര്യവേക്ഷണത്തിന് ചൈനീസ് സർക്കാർ വലിയ നിക്ഷേപം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്വർണം എണ്ണ പര്യവേക്ഷണങ്ങൾക്കായി 2022 110.5 ബില്യൺ യുവാൻ, അതായത് 1.27 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. വിദേശ വിഭവങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ചൈനീസ് നടപടികളുടെ ഭാഗമായാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യമാണ് ചൈന. ആഗോള ഉൽപാദനത്തിന്റെ 10% ഇവിടെ നിന്നാണ് വരുന്നത്. അതിനാൽ തന്നെ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ചൈന സ്വർണം ഇറക്കുമതി ചെയ്യാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം സ്വർണ്ണഖനനം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്വർണശേഖരം കൊണ്ട് അതിസമ്പന്നരായ രാജ്യങ്ങളുടെ വഴിയിൽ അമേരിക്കയുമുണ്ട്. കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന പേരിൽ പ്രശസ്തമായ സ്വർണവേട്ടകൾ ശ്രദ്ധേയമായിരുന്നു. സ്വർണവേട്ടയുടെ ഇടത്താവളമായ സാൻ ഫ്രാൻസിസ്കോ പട്ടണം ഒരു വൻ നഗരമായി രൂപാന്തരം പ്രാപിച്ചു. അതേസമയം കാലിഫോർണിയയുടെ പരിസ്ഥിതിയെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഖനനം നശിപ്പിച്ചിരുന്നു. ഇന്ന് അമേരിക്കയുടെ വ്യാവസായിക തലസ്ഥാനമാണ് കാലിഫോർണിയ. ലോസ്ആഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ വൻ നഗരങ്ങളടങ്ങുന്ന സംസ്ഥാനം, ഹോളിവുഡിന്റെ ആസ്ഥാനം. കാലിഫോർണിയ ഇന്ന് കാണുന്ന രീതിയിൽ വളർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചതിൽ സ്വർണവേട്ടയ്ക്ക് നിർണായക റോളുണ്ട്.